ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് രണ്ടാം ടി ട്വന്റിയിൽ ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്യുകയാണ് ടീം ഇന്ത്യ. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 12.3 ഓവറിൽ 82 റൺസിന് 4 വിക്കറ്റ് എന്ന നിലയിലാണ്. വളരെ പതിഞ്ഞ തുടക്കത്തിലായിരുന്നു ടീം ഇന്ത്യ ആരംഭിച്ചത്. ഓപ്പണർ ഇഷാൻ കിഷൻ 23 പന്തിൽ 27, മറ്റൊരു ഓപ്പണറായ ശുഭമൻ ഗിൽ 9 പന്തിൽ 7, സൂര്യകുമാർ യാദവ് 3 പന്തിൽ 1 എന്നിങ്ങനെയായിരുന്നു ആദ്യ 3 സ്ഥാനങ്ങളിലിറങ്ങിയ ബാറ്റർമാരുടെ സ്കോറുകൾ. നിലവിലിപ്പോൾ ക്രീസിലുള്ളത് തിലക് വർമ്മയും അതോടൊപ്പം ക്യാപ്റ്റൻ ഹർദിക് പാണ്ഡ്യയുമാണ്. തിലക് വർമ്മ ഇതുവരെ 33 റൺസോടുകൂടിയും ഹർദിക് പാണ്ഡ്യ 3 റൺസോടുകൂടിയുമാണ് ക്രീസിൽ. മറ്റൊരു ബാറ്ററായ സഞ്ജു സാംസൺ 7 പന്തിൽ 7 റൺസോടുകൂടി പുറത്തായി. സ്പിൻ ബോളർ അഖീൽ ഹുസൈനെ കയറിയടിക്കാനുള്ള ശ്രമത്തിൽ സ്റ്റംപ് ഔട്ട് ആവുകയായിരുന്നു. തീർച്ചയായിട്ടും അനാവശ്യമായ ഒരു ഷോട്ടായിരുന്നു സഞ്ജു ഇന്ന് കളിച്ചത്. ലഭിച്ച മികച്ച അവസരം കൃത്യമായി മുതലാക്കാൻ സഞ്ജുവിന് ഇനിയും കഴിഞ്ഞിട്ടില്ല. വലിയ വിമർശനമാണ് ഈ മത്സരത്തിന് ശേഷം സഞ്ജുവിനെ കാത്തിരിക്കുന്നത്. കിട്ടിയ അവസരങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കാതെ അനാവശ്യമായി വിക്കറ്റ് വലിച്ചെറിയുന്ന ശീലം സഞ്ജു ഇവിടെയും തുടർന്നു. ഇന്നത്തെ മത്സരത്തിൽ കൂടി പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ വെസ്റ്റ് ഇൻഡീസ് 2-0 ലീഡായിരിക്കും സ്വന്തമാക്കുക. തീർച്ചയായിട്ടും മത്സരത്തിൽ ഇന്ത്യ തിരിച്ചു വരുന്നത് കാത്തിരിക്കാം. ഇതുപോലുള്ള പുതിയ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.